பண்ணலட்டேமா ổng ഒബ്സൈൻ സെറുപാറായിട്ട് കണ്ണത്തിൽ അത് നമുക്ക് ഇഷ്ടമുള്ള near chest എന്താ വെച്ചാൽ ലിഫ്റ്റിക്കും મેકબોક્સ അല്ലേ കണ്ടാടി നെയിൽ പാലീസ് ഊക്ക് കന്മൈ લેટી വെസ് വീ അഞ്ച് ആവണം చెయ్యട്ടെ ഹലോ ഗെയ്സ് അപ്പൊ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എത്രയും ഡിലേ ആവാതെ വീണ്ടും വന്നിരിക്കുകയാണ് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യത്തെ വീഡിയോ ആണ് അപ്പൊ അതിന്റെ ഒരു ഉത്സാഹം നിങ്ങൾ നേരെ ലൈഫിൽ ഒക്കെ കാണിക്കണം ഓക്കെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമായിരുന്നു പക്ഷെ ഈ അൻപര എന്നുള്ള പാട്ട് ട്രെൻഡിങ് ആയതിന് ശേഷം ഉണ്ടല്ലോ മൊത്തത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ആർക്കും അൻപില്ലല്ലോടെ എല്ലായിടത്തും ബ്രേക്കപ്പ് ആണല്ലോ ഇവരെ നിങ്ങക്ക് എല്ലാവർക്കും പരിചയം കാണും മറക്കാൻ ഒരു വഴി ഇല്ല കാരണം ടിക്ടോക്ക് തൊട്ട് ഉള്ളതാണ് മെയ് മാസത്തിൽ എന്തൊക്കെ ബഹളമായിരുന്നു റീൽസ് എടുക്കുന്നു ഇന്റർവ്യൂ കൊടുക്കുന്നു നാട്ടുകാരെ തെറി പറയുന്നു അവസാനം ഡോറേം ബുച്ചിയും കാടും മലയൊക്കെ കേറി കഴിഞ്ഞപ്പ രണ്ടായിട്ട് പിരിഞ്ഞോ அது வந்து எதுக்காக பாத்தீங்கன்னா அவங்க வந்து இந்த மாதிரி வந்து போத பொருளுக்கு வந்து அடிமை ஆயிட்டாங்க ஓ அப்ப இவ்வளவு பரையுது எந்தாண்ணு வச்சு கழிஞ்சா அவன் ஏதோ போதிதர்மன்ற ஊசியும் போட்டு நடக்குவாயிருந்தும் அது இவங்க இஷ்டப்பட்டில்ல அது காரணம் அவ பிரிஞ்சேன் இந்த போத ஊசியும் இருக்குல்ல அந்த போத ஊசியை போட்டு அவங்க அந்த மாதிரி என் கண்ணு முன்னாடி மாட்டிட்டாங்க அப்ப நீங்கட பழைய போதம் இல்லாத ரீல்ஸ் வீடியோ ஒக்க ஊசி போட்டுட்டு எடுத்துதாயிருந்தும் இல்லே ஆ இப்பளான காரியம் பிடிக்கிட்டது ட்ரக்ஸ் அந்த இன்ஜெக்ஷன்லாம் யூஸ் பண்ணது கிடையாது எப்பனா பார்ட்டி வெச்சனா அந்த பியர் அந்த மாதிரி தான் ஆ അവൻ അവൻ പറയുന്നില്ലെന്ന് അല്ല പോട്ടോ ഇല്ലെന്നുള്ളത് അവകാശപ്പെടുന്നത് എന്തൊക്കെ പറഞ്ഞാല് അവൻ അവള് തിരിച്ചു പറഞ്ഞു തന്നെയാണ് മനസ്സിൽ അല്ല അത് ഞാൻ പറഞ്ഞ വേറെ ഒന്നും കൊണ്ടും ഈ ഇന്റർവ്യൂ കഴിഞ്ഞു കഴിഞ്ഞപ്പോ ഒരു കരച്ചിൽ ഷൂട്ടും കൂടെ ഉണ്ടായിരുന്നു സ്പെഷ്യൽ എഡിഷൻ എന്തായാലും നിങ്ങൾ തിരിച്ചു വരുവോ വരാതിരിക്കോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം അതിനകത്തൊന്നും ഞാനൊന്നും പറയുന്നില്ല എന്തായാലും നമുക്ക് തിരിച്ച് തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലോട്ട് വരാം കേരളത്തിൽ ഇപ്പൊ ഒരു ബ്രേക്കപ്പ് സ്റ്റോറി ഓടുന്നുണ്ട് നടന്നപ്പോ ട്രെൻഡിങ്ങിലായിരുന്നു ഞാൻ വീഡിയോ എടുക്കുമ്പോ സാധനം ട്രെൻഡ് ഔട്ട് ആയി എന്തായാലും കുഴപ്പമില്ല നമുക്ക് നോക്കാം ആലോചിച്ച് തീരുമാനിച്ചു മ്യൂച്വലി റെസ്പെക്ട് എടുത്ത ഒരു ഡിസിഷൻ ആണ് ഞങ്ങൾ ഡിസിഷനാണ് ഞങ്ങള് അതിപ്പോ ആളാ വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോ നാട്ടുകാർക്ക് എല്ലാവർക്കും മനസ്സിലായി നിങ്ങൾ ബ്രേക്കപ്പ് ആയി എന്നുള്ളത് ഞാനും അവളും ഒരുമിച്ച് ഡിസിഷൻ ആണ് ബ്രേക്കപ്പ് എന്ന് സഞ്ജു തന്നെയാണ് ഇങ്ങോട്ട് പറഞ്ഞത് ഞാൻ അവന്റെ വൈബ് അല്ല അവൻ ഓക്കെ ഞങ്ങൾ ഫ്രണ്ട്സ് ആണ് അത് വളരെ നല്ലൊരു കാര്യമാണ് എനിക്ക് ഇങ്ങനെ ഒരു റിലേഷൻ ബ്രേക്കപ്പ് ആയാൽ അല്ലെങ്കിൽ പിന്നെ എനിക്ക് അതിനോട് ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യുന്നതിനോട് എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല അവൻ പറഞ്ഞ പോലെ ഞങ്ങൾ അങ്ങനെ ഭയങ്കര ഫ്രണ്ട്സ് ഒന്നും അല്ല

ഇതിനകത്ത് ഇപ്പൊ നമുക്ക് പ്രശ്നമൊന്നും പറയാനില്ല കാരണം വീഡിയോ ഇടുന്നില്ലായിരുന്നു എന്നേ പറഞ്ഞിട്ടുള്ളൂ ഇതിപ്പോ രണ്ട് റീസൺ ആണെന്നുണ്ടെങ്കിലും വീഡിയോ ഇടാൻ പറ്റത്തില്ലല്ലോ ഏത് രണ്ടും കൂടെ ചേർന്നതുകൊണ്ടായിരിക്കും മിക്കവർ ഇടാൻ പറ്റാതിരുന്നത് അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അത് ആ രീതിക്ക് എടുത്താൽ മതി പിന്നെ ചിലർക്ക് ഇവിടെ ബ്രേക്കപ്പ് സ്റ്റോറിയാ പറയാനുള്ള വേറെ ചിലർക്ക് ഇവിടെ പെണ്ണ് കിട്ടാത്തതിനെ കഥനകഥയെ ഉള്ളത് ഗേൾഫ്രണ്ട് ഓ അതാണ് പ്രശ്നം അവരൊക്കെ ഗേൾഫ്രണ്ട് ആയിട്ട് റൊമാൻറ്റിക് ആയിട്ട് ജീവിക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല ആണെങ്കിൽ വളരെ ഹാപ്പി അതൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടല്ലേ അല്ല അന്നൻ്റെ സൗന്ദര്യോട്ട് പിടിക്കുന്ന പ്രത്യേകിച്ച് അന്നൻ്റെ വേവ് ലംഘമായിട്ട് ഒത്തുപോകുന്ന ഒരാളെ കിട്ടാൻ ഇച്ചിരി പാടായിരിക്കും പിന്നെ അണ്ണന്റെ സമയം ഇതുവരെ ആയിട്ടില്ല എന്ന അണ്ണൻ അങ്ങ് വിചാരിച്ച് സമാധാനിച്ചോ അതാ നല്ലത് അപ്പോഴത്തേക്ക് ഞാൻ അടുത്ത ആളുടെ അടുത്തൊന്ന് പോയിട്ട് വരാം

അതോ ഇനി ഗേൾഫ്രണ്ടിനെ കിട്ടാത്ത സങ്കടത്തിൽ അവിടെ ഫ്രണ്ടിനെ എടോ വല്ലോത്ത് തന്നെ തനിക്ക് അടി താൻ സോഷ്യൽ മീഡിയ കിട്ടിട്ടുണ്ടോ വന്നിടന്ന് കറിഞ്ഞിട്ട് പോലീസ് സ്റ്റേഷനിലല്ലേ പോകേണ്ടത് അതങ്ങനെ കൊറേണ്ണം ആ അത് തന്നെയല്ലേ ഇതുപോലെ തന്നെ ഉള്ളിലുള്ള വിഷമം മുഴുവൻ സോഷ്യൽ മീഡിയ കൂടെ വാരി വിളമ്പെന്ന വേറൊരു ചേച്ചിയുണ്ട് അതുകൂടെ നോക്ക് ൂട്ടി മോഹൻലാലും ഒന്നും ആ ഊരി വെച്ചിട്ട് അവരായിട്ട് തന്നെ നമ്മുടെ മുമ്പിലേക്ക് വരാൻ എന്താണ് അവർക്ക് പറ്റാത്തതെന്ന് എനിക്ക് അല്ല ചേച്ചി ചെവി നിറച്ച് തുളയിട്ട് കമ്മലിട്ടുകൊണ്ട് വന്നിരിക്കുന്നതിന് ഇവിടെ ആരെങ്കിലും കുറ്റം പറയാറുണ്ടോ ചേച്ചിയോട് പോയി അത് ഊരിയിട്ട് കമ്മലില്ലാതെ വന്നിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചി ഇരിക്കുവോ അത് ഇട്ടുകൊണ്ട് ചേച്ചിക്ക് ഇരിക്കാനുള്ള സ്വാതന്ത്ര്യം ഉള്ള പോലെ തന്നെ

പിന്നെ ഈ കണ്ടവന്റെ തലയിലെ കളറിന്റെ കാര്യം കുറ്റം പറയുമ്പോൾ സ്വന്തം തലയിൽ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം കൂടെ ഒന്ന് ആലോചിക്കുന്നത് നല്ലതായിരിക്കും ഏത് ആ അപ്പൊ അതൊക്കെ പോട്ടെ നമുക്കിനി നമ്മുടെ ദൈവം സെക്ഷനിലോട്ട് കടക്കാം അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നിങ്ങളെ ഒരു ദേവീനെ കാണിച്ചായിരുന്നു വളരെ വ്യത്യസ്തമായിട്ടുള്ള ആചാരങ്ങളെ പിന്തുടരുന്ന ഒരു ദേവീനെ ആയിരുന്നു കഴിഞ്ഞ തവണ ഞാൻ കാണിച്ചത് ഇപ്പൊ അതിനേക്കാളും വ്യത്യസ്തമായിട്ടുള്ള ഒരാളെ ഞാൻ കാണിച്ചു തരാം ഈ വനത്തിന്റെ സൈഡിൽ ഒരു അമ്പലം ഉണ്ട് അതിനോട് ചേർന്ന് ഒറ്റ ഇരുപ്പാണ് എല്ലാവരും നാട്ടിലൊരു ഹാളും വാടക നാല് പോസ്റ്റർ ഒടിച്ച് സോഷ്യൽ മീഡിയ കുറച്ച് ഇന്റർവ്യൂം കൊടുത്ത് ആൾക്കാരെ ഇങ്ങോട്ട് ആകർഷിക്കാൻ നോക്കുമ്പോൾ ഈ ദൈവം കാട്ടിലാണ് ഇരിക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ദൈവമാണെന്ന് തോന്നുന്നു ഈ പ്രാർത്ഥനയും ഈ ഒരു കുരു കുറച്ചിലോട്ടും ഇങ്ങനെ തന്നെ ഇരിക്കും ഇല്ല ഓ എന്നാത്തിനും മേടിക്കാനാന്നേ പുള്ളിക്കാരി വന്നതിന് ശേഷം കാട്ടു ജന്തുക്കളും പോലും ആ വഴിക്ക് പോയിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ ദേഹത്ത് ആ ശക്തിയുണ്ട് നോയെ വരാതെ നോയ് വരത്തില്ല പിന്നെ കാട്ടു ജന്തുക്കൾ പോലും കാണാൻ പോകത്തില്ലാത്ത ദൈവത്തിന് മനുഷ്യന്മാർ ആരെങ്കിലും കാണാൻ പോവുകയാണെങ്കിൽ കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള ഐറ്റംസ് ഐറ്റംസൂടെ കയ്യിൽ കരുതണം അത് ദേവിക്ക് ഇഷ്ടമുള്ള ഇഷ്ടമുള്ള അമ്മയ്ക്ക് വെച്ചാൽ മേക്കപ്പ് കണ്ണാടി നെയിൽ കൺമൈ സേഫ്റ്റി പിന്നെ അല്ല അമ്മച്ചി ലിപ്സ്റ്റിക്കിന്റെ ഒക്കെ ബ്രാൻഡ് ഏതെങ്കിലും സ്പെഷ്യൽ ആയിട്ടുണ്ടോ നൈക്ക അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം കേട്ടോ അല്ല ഭക്തജനങ്ങൾക്ക് വരുമ്പോ ബ്രാൻഡ് നോക്കി വാങ്ങിച്ചുകൊണ്ട് വരാൻ വേണ്ടിട്ടാണ് പിന്നെ ഒരു കാര്യം മൂന്ന് നേരം ഈ മേക്കപ്പ് ഐറ്റംസ് മാത്രം അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ദേവി നിങ്ങൾ നിങ്ങൾക്ക് തെറ്റി ബിരിയാണി അത് ഭയങ്കര സംഭവമാണല്ലോ ബിരിയാണി മാത്രമേ കഴിക്കത്തുള്ളൂ സൂപ്പർ നിങ്ങൾ മൂന്ന് നേരം ബിരിയാണി കുത്തിക്കെറ്റിയ കൊളസ്ട്രോള് പിടിച്ച് ഞാൻ ഓർത്തില്ല ദൈവത്തിന് കൊളസ്ട്രോൾ ഇല്ലല്ലോ അല്ലേ കറക്റ്റാ അപ്പോൾ എന്തായാലും എന്തായാലും കണ്ടന്റ് സാഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്റെ ഇൻസ്റ്റാഗ്രാമിന്റെ ഐഡി ഞാൻ താഴെ കൊടുത്തേക്കാം അതിനകത്ത് ഒഴിച്ച് തന്നാൽ മതി ഞാൻ അടുത്ത വീഡിയോയ്ക്ക് പരിഗണിക്കേക്കും ഓക്കെ അപ്പൊ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബാബ്